നമസ്കാരം. തങ്കളം കാക്കനാട് ഹൈവേ മാലിന്യ കൂമ്പാരങ്ങളാലും കാടുപിടിച്ചും നശിച്ചു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പറുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് ഇവിടെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വാർത്ത കാണാം. കാക്കനാട് ദേശീയപാത വളരെ കാലങ്ങളായി ഇതിന്റെ വർക്ക് ആരംഭിക്കുകയും വർക്ക് ഇതിന്റെ അണിച്ചുതീർത്ത് നിൽക്കുകയും ചെയ്യുകയാണ്. ഈ ഹൈവേയുടെ രണ്ട് ഭാഗങ്ങളും വളരെ വൃത്തിഹീനമായി മാലിന്യങ്ങൾ കൊണ്ട് കുമ്പാരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇത് ശുചീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മൾ മുൻകൈയെടുത്ത് വന്നിരിക്കുന്നത്. 8-9 വാർഡുകളിലെ കുടുംബശ്രീ അംഗങ്ങൾ വളരെ സംയുക്തമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് കാടും അതുപോലെ തന്നെ മറ്റു വേസ്റ്റുകളും വെട്ടിനീക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങളുമായി ഇന്ന് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശത്ത് 100 കണക്കിന് ആളുകൾ കാൽനടയായും 100 കണക്കിന് ആളുകൾ വാഹനത്തിലും നിരന്തരം യാത്ര ചെയ്യുന്ന ഒരു റോഡായി നമ്മുടെ താലൂക്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ നിലനിൽക്കുന്നത്. അറവ് മാലിന്യങ്ങളും മറ്റു വേസ്റ്റുകളും നമ്മുടെ ഈ റോഡിന്റെ 2 ഇരുവശവും കൊണ്ട് തള്ളിക്കൊണ്ട് വളരെ മലിനസമായ രീതിയിൽ നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും ഇനി മേലിൽ ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവർത്തികൾ ഉണ്ടായാൽ പഞ്ചായത്ത് വളരെ കർക്കശമായ നടപടി സ്വീകരിക്കുകയും അവർക്കെതിരെ മറ്റു നടപടികൾ കേസുൾപ്പെടെ മറ്റു കോടതി വിധികൾ ഉൾപ്പെടെയുള്ള വിധിയിലേക്ക് മാറുമെന്ന് ഇതോടൊപ്പം പറയുന്നു. പിന്നീട് ഈ പ്രദേശത്ത് അടുത്തിടെയായി ആക്സിഡന്റുകളുടെ വളരെയധികം വർദ്ധനവ് ഈ കാട് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഹൈ സ്പീഡിൽ വണ്ടികൾ വരികയും നമ്മുടെ ഈ വാർഡിന്റെ അകത്ത് തന്നെ ഒരാൾ മരിക്കുകയും 2-3 ആക്സിഡന്റുകൾ ഈ അടുത്ത ദിവസങ്ങളിലുമായി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുമെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ കുടുംബശ്രീ പ്രവർത്തകരുടെ സഹകരണത്തോടെ നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിൽ മുഴുവൻ ആളുകളുടെയും സഹായവും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നെല്ലിക്കുഴിയിലെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം. ഇത് സുബിനാണ് ലൈഫ് കോച്ചിക്ക് വേണ്ടി നെല്ലിക്കുഴിയിൽ നിന്നും.